ഹലോ എല്ലാവർക്കും എന്നാണ് വിശേഷം സുഖമെന്ന് വിശ്വസിക്കുന്നു. നമ്മളിവിടെ ഒരു ഷോപ്പിങ്ങിന് പോവുകയാണ്. അതിൻ്റെ ഒരു വീഡിയോ ആണ്, അപ്പം നിങ്ങൾ കാണുക. ഒരു ഷോപ്പിങ്ങിന് ഇറങ്ങുവാണ്. ക്രിസ്മസ് ഷോപ്പിങ്ങിന് താമസിച്ച് പോയാൽ മതി എന്നൊക്കെ വിചാരിച്ചതാണ്. പക്ഷേ നമ്മൾ ടയർ 3 ആയതുകൊണ്ടും നമുക്ക് പല ഏരിയകളിലും കടകളിലൊന്നും പോകാൻ പറ്റാത്തത് കൊണ്ടും ഓൺലൈൻ ഷോപ്പിംഗ് എല്ലാം ഫില്ലായി. അതുകൊണ്ട് ഇപ്പോൾ പോയേ പറ്റത്തുള്ളൂ. അപ്പം എനിക്ക് തന്നെ പോകാനുള്ള ധൈര്യം ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾ ഒരു 4 അംഗ സംഘമാണ് ഇപ്പം ഞങ്ങൾ പോകുന്നത്. അപ്പം ഞാൻ അതിൻ്റെ ഇടയ്ക്ക് കാണുന്ന വിശേഷങ്ങളൊക്കെ നിങ്ങളെ ഞാൻ കാണിക്കാം കേട്ടോ. നല്ല ഭംഗിയാണ്. ഇങ്ങനെ തിരക്കാണെങ്കിൽ ഫോട്ടോ ഒക്കെ നമുക്ക് നമ്മുടെ മൊബൈലിൽ നിന്ന് ഫോട്ടോ എടുത്തിട്ട് അതാണെങ്കിൽ അവരുടെ കൈ കൊടുത്ത് അവർ ക്യാൻവാസൊക്കെ ആക്കി നമുക്കവർ തരും. പിന്നെ അതുപോലെ തന്നെ ഇവിടുത്തെ ക്രിസ്മസ് ട്രീ ഉണ്ടോ നിങ്ങൾക്കാണോ? എന്ത് വലുതാണോ, എന്ത് ഭംഗിയാണ്. നമ്മുടെ പോർട്സ്മൗത്ത് കസ്കാർഡ് ഷോപ്പിംഗ് സെൻറ്റർ ആട്ടോ. എല്ലാ ഷോപ്പിങ്ങും നിങ്ങൾക്ക് ഇവിടെ വന്നാൽ മതി. നെക്സ്റ്റ് ഉണ്ട് ഇതാണെങ്കിലൊരു നമ്മൾ കോയിൻ ഇട്ട് കഴിയുമ്പോൾ നമുക്ക് മാസ്ക്, ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് മാസ്ക് കിട്ടുന്നതാണ്. ഇത് നമ്മുടെ വലിയൊരു ക്രിസ്മസ് ട്രീ അവിടെ ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. അവിടെ വീഡിയോ എടുക്കാൻ അവർ സമ്മതിക്കത്തില്ല. അത് കാരണമാണ് എനിക്കവിടെ വീഡിയോ ഒന്നും അധികം എടുക്കാൻ പറ്റാത്തത്. കാരണം നമ്മൾ ടയർ 3 ആയിരുന്നു നമ്മൾ ഷോപ്പിങ്ങിന് പോയപ്പോൾ. തിരിച്ചു വന്നപ്പോഴത്തേക്കും നമ്മൾ പോർട്സ്മൗത്ത് ടയർ 4 ആയി. ആർക്കും എങ്ങും പുറത്ത് പോകാൻ പറ്റില്ല. കടകളെല്ലാം പെട്ടെന്ന് അടയ്ക്കേണ്ടതൊക്കെ വന്നു. അപ്പോൾ അദ്ദേഹത്തിനാണെങ്കിലും വീഡിയോ ഒക്കെ എടുക്കാനൊന്നും ഇങ്ങനെ ഇടാനും സോഷ്യൽ മീഡിയയിൽ ഇടാനും ഒന്നും പറ്റത്തില്ലല്ലോ. അപ്പം അവർ വീഡിയോ റെക്കോർഡ് ചെയ്യാൻ പറ്റത്തില്ലായിരുന്നു. ഇപ്പം നമുക്ക് സെൽഫി ഒക്കെ എടുക്കാമെന്ന് പറഞ്ഞു. ഇതാണ് ആ കടയിൽ നിന്ന് ഒത്തിരി ഞാൻ ഡ്രസ്സുകൾ മേടിച്ചിട്ടുണ്ട്. വളരെ ചീപ്പ് പ്രൈസാണ്. അത് ഞാൻ വേറൊരു വീഡിയോ ആയിട്ട് ഞാൻ ചെയ്യുന്നതായിരിക്കും. ഞങ്ങൾ ഇത് ഞങ്ങളുടെ ഷോപ്പിംഗ് ലിസ്റ്റ് ഇല്ലാത്ത ഒരു സംഭവമായിരുന്നു. ഇത് കണ്ടോ, പിള്ളേരെയൊക്കെ ഇപ്പോൾ 1 pound കോയിൻ ഇട്ട് കൊടുക്കാം. ഇതിങ്ങനെ കുറേ സ്റ്റഫ് ചെയ്ത് വെച്ചിരിക്കുന്ന ആനിമൽസും ഒക്കെയാണ്. അവരുടെ സ്കള് ഉണ്ടായിരുന്നു, അവരുടെ ടീത്ത് ഉണ്ടായിരുന്നു. അതുകൊണ്ട് മുയൽ, ബേർഡ്സുകൾ, മൈക്രോസ്കോപ്പ് ഒക്കെയാണ്. ക്യാമൽ മിൽക്ക്, പിന്നത് ഗുലാബ് ജാമുൻ, പനീർ, രസോമലായി, നമ്മുടെ യോഗട്ടുകളെല്ലാം ഇവിടെ അസ്ഥേരം കേട്ടോ. അത്ര പൈസയാണ് സെക്ഷനാട്ടോ. ഇന്ത്യൻ സെക്ഷനെല്ലാം ഇവിടെ വന്ന അസ്ഥേര് നമ്മുടെ ഗീ കാര്യങ്ങളെല്ലാം ഇവിടെ കിട്ടും. മേടിച്ച ഒരു കൊറിയാൻഡർ, ഗ്രൂവിങ് കൊറിയാൻഡറാണ്. 24th എക്സ്പയർ ആണ്. ഇതിന് 50 paisa ഇല്ലായിരുന്നു. ഇത് നമുക്ക് നടാനായിട്ടുള്ള കൊറിയാൻഡറാണ്. അല്ല, നമ്മൾ കുക്ക് ചെയ്യാൻ പറിക്കുന്നതല്ല. അപ്പം അതങ്ങനെയാണ് ഞാൻ ചെയ്യാൻ വേണ്ടി പോണെന്ന് ഞാൻ കാണിക്കും. കാരണം ഞങ്ങളുടെ വീട്ടിൽ കൊറിയാൻഡർ എല്ലാം തീർന്നു. പിന്നെ പുറത്ത് നമുക്ക് ചെയ്യാൻ പറ്റത്തില്ലായിരുന്നു, ഭയങ്കര തണുപ്പാണല്ലോ ഇവിടെ. അപ്പം അതാണ് ഒരു സാധനം ഞാൻ മേടിച്ചു. ഞാൻ എല്ലായിടത്തും അൺപാക്ക് ചെയ്ത് വെച്ചു. ഇതിപ്പോൾ ഇവിടെ ഇരിക്കുന്നതുകൊണ്ട് കാണിക്കും. പിന്നെ ഇതേ വേറെണ്ണം ഞാൻ മേടിച്ചതാണ്. ലക്കി ബാമ്പുവിൻ്റെ കുറേ നാളത്തെ ആഗ്രഹം ഞാൻ ഒത്തിരി കടകളിൽ നോക്കിയതാണ്. ലക്കി ബാമ്പു എനിക്ക് കിട്ടുന്നില്ലായിരുന്നു. വില പിന്നെ ഭയങ്കര എക്സ്പെൻസീവ് ആയിരുന്നു. അപ്പം അത് ഇങ്ങനെ മേടിച്ചു. അതിന് 5 pound. അപ്പം ഇതാണെങ്കിൽ ഇങ്ങനെയൊരു ബോള് ചുമ്മാ തന്നേക്കുവാണ്. നമുക്കിത് 2 രീതിയിൽ വളർത്താം. ഞാനിത് എങ്ങനെയാണെന്ന് എനിക്കും ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ്. ഞാനിങ്ങനെ ഓരോ വീഡിയോ ഒക്കെ കണ്ടാണ്. അപ്പം ഞാനിത് എങ്ങനെയാണ് ചെയ്യണമെന്ന് നിങ്ങളോട് ഞാൻ കാണിച്ചു തരാം. ഓക്കെ. പിന്നെ ഇതായിരുന്നു കേട്ടോ ഞങ്ങൾക്ക് ഹോസ്പിറ്റലിൽ, ഞങ്ങൾ ഹാംഷെയർ ആൻഡ് വെസ്റ്റ് സസെക്സ് ഹിന്ദു കൾച്ചറൽ സൊസൈറ്റി നമുക്ക് കൊണ്ടുതന്ന ONH സ്റ്റാഫിന് കൊണ്ടുതന്ന കപ്പ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഓറഞ്ച് കളറ്, കണ്ടോ നല്ല ഭംഗിയുണ്ട്. അപ്പോൾ ഇവിടെ താങ്ക് യു NHS ഹീറോസ് www.hwhindu.org. ഞാൻ കുറേ W പറഞ്ഞതെന്ന് എനിക്കൊരു സംശയമുണ്ട്. ഓക്കെ, അപ്പോൾ അതാണ് ആ കപ്പ്. ഓക്കെ. പിന്നെ ഞാൻ മേടിച്ച ഒരു ഐറ്റം എന്ന് പറഞ്ഞാൽ ഒരു ശ്രീബുദ്ധനെയാണ്, ഒരു കുഞ്ഞു ശ്രീബുദ്ധൻ. ഇവിടെ നമുക്ക് ക്യാൻഡിൽ വെച്ചിട്ട് കത്തിക്കാനായിട്ട്. അപ്പം ഞാൻ മിനീസ് കിച്ചനും കണ്ടപ്പോൾ എനിക്ക് ശ്രീബുദ്ധൻ്റെ സ്റ്റാച്ചു, എനിക്ക് ശ്രീബുദ്ധൻ്റെ സ്റ്റാച്ചു ഇഷ്ടമാണ്. പക്ഷേ ഒത്തിരി വലുതൊന്നും മേടിച്ചു വെക്കുന്ന ഇഷ്ടമില്ല. പക്ഷേ അതുകൊണ്ടാണ് ഞാനിത് മേടിച്ചത്. എനിക്കൊരു നല്ല ക്യൂട്ടും എന്നാൽ നല്ല ഭംഗിയായിട്ട് എനിക്ക് തോന്നി. അതുകൊണ്ടാണ് ഞാനിത് മേടിച്ചത് കേട്ടോ. ഇതിൻ്റെ വില എനിക്ക് തോന്നുന്നു 5 pound എൻ്റെ ഒരു വിശ്വാസം. ഞാൻ ആ കറക്റ്റായിട്ട് ഞാൻ ഓർക്കുന്നില്ല. ബുദ്ധ ടീ ലൈറ്റ് ഹോൾഡർ ഞാൻ ഓർക്കുന്നില്ല എത്രയാണ്. ഐറ്റം എന്ന് പറഞ്ഞാൽ നമ്മുടെ
പിക്കിളാണ് കേട്ടോ, മിക്സ്ഡ് പിക്കിളിന് ഒലിവ് ഓയിൽ. കാരണം എനിക്ക് കുക്ക് ചെയ്തിട്ട് ഒരു ടേസ്റ്റും മണവും ഒന്നുമില്ല. അപ്പോൾ ഞാൻ എനിക്ക് വേറെ എവിടെ നിങ്ങൾ മേടിച്ച് എന്തെങ്കിലും ഒരു കുഞ്ഞ് കഴിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതിന് എന്തോ ഒരു ടേസ്റ്റ് ഇടുന്നുണ്ട്, എന്താണെന്ന് എനിക്കറിയില്ല. എന്നാലും ഒരു കുറച്ചും കൂടെ ബെറ്റർ ആയിട്ട് എനിക്ക് തോന്നി. അതാണ് ഞാൻ മേടിച്ചതിന് വേണ്ടി 1 pound അങ്ങാണ്ടി ഉണ്ട് കേട്ടോ. പിന്നെ മേടിച്ച സാധനങ്ങളാണ് റൂബിക്കോണിൻ്റെ ഈ പേരക്കയുടെ ജ്യൂസ് ഉണ്ടോ, നമ്മുടെ ചുമല പേരക്കയില്ലേ അത്. പിന്നെ മാങ്കോയുടെ കുഞ്ഞ് കാർട്ടൺ ജ്യൂസ് പേപ്പറിന്, അതാകുമ്പോൾ ഡ്യൂട്ടിക്ക് കൊണ്ടുപോകും, എളുപ്പമുണ്ടല്ലോ എന്നോർത്തുകൊണ്ട് മേടിച്ചതാണ്. അപ്പം നമുക്ക് ഇതാകുമ്പോൾ നമുക്ക് ഒരു ഒരെണ്ണം കൊണ്ടുപോയാൽ മതിയല്ലോ. പിന്നെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഹേസൽനട്ട്, ഇതാണ് കേട്ടോ ഹേസൽനട്ട്. അപ്പം ഇത് ഇതിൻ്റെ വില എത്രയാണെന്ന് ഞാൻ മറന്നുപോയി. ആക്ച്വലി 5 pound എങ്ങാണ്ടായിരുന്നു എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഇതാണ് ഹേസൽ നട്ട് കേട്ടോ, ഇങ്ങനെയാണ് ഇത് ഹേസൽ നട്ട് ഇരിക്കുന്നത്. ഇതൊക്കെ നല്ലതാണല്ലോ കഴിക്കാൻ. പിന്നെ മേടിച്ചതാണ് പിസ്താഷ്യൂ. പിസ്താഷ്യൂ സോൾട്ടഡ് ആണ്, ഇത് ഭയങ്കര റിച്ച് സോഴ്സ് ഓഫ് ഫൈബറാണ്, അതുകൊണ്ടാണ് മേടിച്ചത്. നിങ്ങൾക്കറിയാലോ എൻ്റെ HP ഭയങ്കര കുറവായിരുന്നു. പിന്നെ ഇത് റീസീലബിൾ ബാഗാണ്, നമ്മളെടുത്താലും നമുക്കത് സീൽ ചെയ്തിട്ട് വെക്കാൻ അതിൻ്റെ ഗുണമൊന്നും നഷ്ടപ്പെടാതെ. ഇതും 5 pound എങ്ങാണ്ടായിരുന്നു. പിന്നെ മേടിച്ചതാണ് PG ടീ ബാഗ്സ്, ഇത് 240 തന്നെ ഉണ്ട്. എനിക്കൊന്ന് 3-4 pound എങ്ങാണ്ടാണ് ഇതിൻ്റെ വില. പിന്നെ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ലിക്വിഡാണ്, നമ്മുടെ വാഷിംഗ് മെഷീനിൽ തുണിയൊക്കെ കഴിയുമ്പോൾ നല്ല മണം കിട്ടാൻ വേണ്ടി ഞങ്ങൾ എപ്പോഴും ഉപയോഗിക്കുന്നതാണ്. കംഫർട്ട് അല്ലെങ്കിൽ ലെനോറാണ് മേടിക്കുന്നത്. ഇത് 83 washനുള്ളതുണ്ട്. ശരിക്കും പറഞ്ഞാൽ 3 liter ആയിരുന്നു എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. നിയർലി 3 liter 2.95 ഇങ്ങനെ മേടിക്കുന്നതാണ് നമുക്ക് ലാഭം. നമ്മൾ സ്ക്വാഷ് ഇത് ഡബിൾ ക്രിസ്റ്റൻ്റ് ആണ്, അപ്പോൾ നേരെ നമുക്ക് ഡയറക്റ്റ് വെള്ളത്തിലേക്ക് നമുക്ക് ഒഴിക്കാം. ഇതാണെങ്കിൽ 2 എണ്ണമാണ് ഞാൻ മേടിച്ചത്, ഓറഞ്ച് ആൻഡ് മാംഗോ. ഓറഞ്ച് വളരെ ഹെൽത്തി ആണ്, ഓറഞ്ചിൻ്റെ ടേസ്റ്റ് തന്നെ എനിക്ക് ഇത്രയാണ് എനിക്ക് അത്രയും ഇഷ്ടപ്പെടുന്നത്. അത് കാരണമാണ് ഞാൻ ഒന്ന് ഓറഞ്ച് ആൻഡ് മാംഗോ, ഒന്ന് ഞാൻ ഓറഞ്ച് ആൻഡ് പൈനാപ്പിൾ ആണ് മേടിച്ചത്. ഞാൻ കുറേ ഫ്രൂട്ട്സ് ഐറ്റംസ് ഒക്കെ മേടിച്ചത്. ഈ പൈനാപ്പിൾ, ഇവിടുത്തെ പൈനാപ്പിളിൻ്റെ വില ഇത്രയാണ്, ബില്ലിലൊക്കെ ഉണ്ട് കേട്ടോ, ഞാൻ മറന്നുപോയി ഇതിൻ്റെ വില എത്രയാണ്. പൈനാപ്പിള്, പിന്നെ ഇത് നിങ്ങൾക്ക് ഞാൻ അറിയാമായിരിക്കും, ഞാൻ കമ്പിളി നാരങ്ങ ഞാൻ അച്ചാറിട്ടിട്ടുണ്ട്, എൻ്റെ വീഡിയോ നിങ്ങൾ സെർച്ച് ചെയ്ത് നോക്കുക. പൊമല്ലോ അത് മേടിച്ചു. പിന്നെ ഇതേ കുറേ പഴങ്ങൾ, പിന്നെ ഓറഞ്ച് ഒക്കെ മേടിച്ചു. ആപ്പിൾ എന്നുകൂടെ കഴിക്കുന്നതല്ല, അത് കാരണം മേടിച്ചത്. നമ്മുടെ പറമ്പിൽ നിന്നുള്ള ആപ്പിൾ ഇപ്പോഴും ഇവിടെ ഇരിക്കുന്നു രണ്ടെണ്ണം കൂടെ. അപ്പം അങ്ങനെ നമ്മുടെ വൈൻ ഇത്രയും വരെയായി, ഞാൻ കുടിക്കുന്നില്ല കേട്ടോ, രാഷാണ്. പിന്നെ ഇതേ നമ്മൾ കുറച്ച് മോനിവിടെ സ്കൂളൊന്നുമില്ലല്ലോ, അപ്പം വീട്ടിരിക്കുമല്ലോ, അതാണ് ബോക്കേഴ്സ് മേടിച്ചത്. എനിക്കറിയാം അത്ര വലിയ ഹെൽത്തി ഒന്നുമല്ലെന്ന്, അപ്പോൾ അത് മേടിച്ചു. അതെ ഇതുപോലത്തെ മിൽക്ക് കേക്കാണ്, ഇതാകുമ്പോൾ എനിക്ക് ഷുഗറൊക്കെ കുറയുമ്പോൾ ഇത് ഒരെണ്ണം എടുത്ത് കഴിച്ചാൽ നല്ലതാണ്. പിന്നെ എനിക്കിഷ്ടമുള്ളൊരു ചോക്ലേറ്റാണ് സ്നിക്കേഴ്സ്, ഇതൊന്നും ഞാൻ മേടിച്ചതാണ് ഞാൻ കഴിക്കാറില്ല. പിന്നെ പിള്ളേർക്കൊക്കെ ഉള്ളവരൊക്കെ ആണെങ്കിൽ ബ്രോഷ് റോൾസ്, ഇതാണെങ്കിൽ മോനാണെങ്കിൽ ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ അത് കാരണം കുറേ മേടിച്ച് വെച്ചേക്കും. ഇപ്പോൾ ഹസ്ബൻഡ് നൈറ്റൊക്കെ ഉള്ളപ്പം അത് കാരണം എടുത്ത് കഴിച്ചോളും. അപ്പം അങ്ങനെ കുറച്ച് സാധനങ്ങൾ അത്യാവശ്യം ബാക്കി സാധനങ്ങളൊക്കെ ഞാൻ എടുത്ത് ഹസ്ബൻഡ് കയറ്റി വെച്ചു. ഞാൻ ഷോപ്പിംഗ് കഴിഞ്ഞു വന്നപ്പോൾ അതിന് ഞാൻ മടുത്തായിരുന്നു. പിന്നെ മേടിച്ചതാണ് ഒരു പ്ലാന്റ്, ഇതിൻ്റെ കാര്യം ഞാൻ പറയാം. നമ്മൾ ക്രിസ്മസിനൊക്കെ വെക്കുന്ന പ്ലാന്റാണ്, ഇതിൻ്റെ ശരിക്കും വില 5 pound. പക്ഷേ ഇതിങ്ങനെ ഇലയെല്ലാം ഉണങ്ങി മരിക്കാറായി, അപ്പം 2.5 pound റെഡ്യൂസ് ഇട്ടു. അപ്പം ഞാൻ ഇതിനെ ജീവിപ്പിക്കാൻ വേണ്ടിയിട്ട് മേടിച്ചിട്ട് ഒന്നാണ്. അതിനാണിത് യെല്ലോ ഫുഡ് കളർ അസ്ഥിന് മേടിച്ചതാണ്. ഇതെനിക്ക് ഫുഡൊക്കെ ഉണ്ടാക്കുമ്പോൾ എനിക്ക് കളർ അധികം പ്രിഫറൻസ് ഇല്ല, പക്ഷേ എന്നാലും ചില സമയത്ത് നമുക്ക് കളർ ഇടാതെ രക്ഷയില്ലാത്തതുകൊണ്ട്. പിന്നെ ഇത് മോന് കപ്പ് കേക്ക് ഉണ്ടാക്കാൻ വേണ്ടി മേടിച്ച കപ്പ് കേക്ക് കേസസ്സാണ്. ഇതിൻ്റെ വിലയൊക്കെ ഞാൻ ഇതിൻ്റെ ബില്ല് ഞാൻ സെപ്പറേറ്റ് ഇടാം കേട്ടോ, അപ്പോൾ ഞാൻ കാണിച്ചു തരാം. പിന്നെ മേടിച്ചതാണ് ബ്രിട്ടീഷ് ചിക്കൻ ഡൈ, ഇത് നമുക്ക് ബാക്കി ഫുഡൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മേടിച്ചാണ്. എല്ലാം ഫ്രീസറിൽ കയറ്റി വെച്ചിട്ടുണ്ടായിരുന്നു, അപ്പോൾ എനിക്കിത് എടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇത് ഇതിന് മേടിച്ചാണ് സ്ലൈസ്ഡ് മഷ്റൂം. ഇത് ഞാൻ സൺഡേ ഞങ്ങൾ കുക്ക്ഡ് ബ്രേക്ക്ഫാസ്റ്റ്, ഇംഗ്ലീഷ് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്നതിന് അതിന് വേണ്ടിയിട്ട് മേടിച്ചതാണ്. പിന്നെ ഇത് നമ്മുടെ പോർക്കാണ്, അപ്പം നമുക്ക് ക്രിസ്മസിന് സ്റ്റൂ ഉണ്ടാക്കാൻ വേണ്ടി മേടിച്ചതാണ്. പിന്നെ ഇവിടെ നമ്മുടെ ടർക്കി ഇവിടെയുണ്ട്, നമ്മുടെ റോസ്റ്റ് ടർക്കിക്ക് വേണ്ടിയിട്ട് ഞാൻ ട്രഡീഷണലായിട്ട് ക്രിസ്മസ് സെലിബ്രേറ്റ് ചെയ്യുന്നതാണ്, എനിക്കിഷ്ടം, അതിനുവേണ്ടി മേടിച്ചതാണ്. പിന്നെ വേറൊരു സാധനമാണ് കസ്കസ്, അതിലൊക്കെ ഓരോ റെസിപ്പീസൊക്കെ വരും പതുക്കെ പതുക്കെ. പിന്നെ മേടിച്ചതാണ് അതേ
കുക്കിംഗ് ചോക്ലേറ്റ് നമുക്ക് കുക്ക് ചെയ്യുമ്പോഴത്തേനും കുക്കീസോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കേക്കോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇതിൻ്റെ മേടിച്ചാണ്. ഇതൊക്കെ വില ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ബില്ല് ചെയ്യാൻ കാണിക്കാം. പിന്നെ മേടിച്ചാണ് റോളോ, ഇത് ഇങ്ങനെ യോഗട്ട് പോലെ ഇരിക്കും, മിൽക്ക് ചോക്ലേറ്റ് ടോഫിയാണ്, നല്ല ടേസ്റ്റാണ്. പിന്നെ എനിക്ക് കൊറോണ വന്നതോടെ എൻ്റെ മോരൊറ ഒഴിക്കുന്നതെല്ലാം കേടായിപ്പോയി, അത് കാരണം ഞാനൊരു കുറച്ചൊരു ചെറിയ പാക്കറ്റ് യോഗട്ട് മേടിച്ചു, അപ്പോൾ നമുക്ക് ഒറ ഒഴിക്കാനായിട്ടാണ്. പിന്നെ മേടിച്ചതാണ് ഡ്യൂട്ടിക്കൊക്കെ കൊണ്ടുപോകാനായിട്ട് സ്മാർട്ടീസിൻ്റെ യോഗട്ടാണ്, അപ്പോൾ സ്മാർട്ടീസ് കിട്ടും, അതൊക്കെ വലിയ ഇഷ്ടമാണ്, അതുകൊണ്ട് മേടിച്ചതാണ്. പിന്നെ മേടിച്ച കുറച്ച് സാധനങ്ങളാണ്, അതെ, പാല്, വോൾ മിൽക്ക്. ഞാനിതെല്ലാം ഫുൾ കാണിക്കണം, എനിക്കിത് എടുത്തൊന്നും കാണിക്കാനുള്ള ആരോഗ്യമില്ല. അപ്പോൾ നിങ്ങൾ ഓർക്കില്ലേ ഷോപ്പിംഗ് എന്ന് പറഞ്ഞിട്ട് പകുതി ഷോപ്പിങ്ങിൻ്റെ ഒന്നും കാണിച്ചില്ല ചെയ്യുന്നത്. പക്ഷേ അവർ ഓൾറെഡി എല്ലാം എടുത്തു വെച്ചായിരുന്നു. ഇതിൻ്റെ വില ഇത്തേലുണ്ട്. ഇത് സ്മോക്ക്ഡ് ബേക്കണാണ്, പിന്നെ ഇത് അൺസ്മോക്ക്ഡ് ആണ്, അത് ഓരോ റെസിപ്പിക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. ഇത് സാൻഡ്വിച്ചിൻ്റെ അകത്തും ബർഗർ ബണ്ണിൻ്റെ അകത്തൊക്കെ വെക്കാൻ പറ്റുന്നത് ചിക്കൻ റോളാണ്. നമ്മൾ ഹാമിൻ്റെ റോളൊക്കെ വെക്കുന്നു, എനിക്ക് ചിക്കൻ റോൾ ഇഷ്ടമാണ്, അത് കണ്ട് മേടിച്ചതാണ്. ഹോട്ടലിൽ അവിടെ കിച്ചണിൻ്റെ അവിടെ നിന്ന് മേടിച്ചാണ് കഴിക്കാനായിട്ട്. 1 pound 75 ഇത് ചിക്കനാണ്, ഇത് പിരിപ്പിരി ചിക്കനാണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഇങ്ങനെ നമുക്ക് മേടിക്കാൻ കിട്ടും അവിടെ നിന്ന് ഹോട്ടോടെ. നമുക്ക് ഫ്രിഡ്ജിലും വെച്ചിട്ട് പിന്നെ ചൂടാക്കി കഴിക്കാം. ഇത് വേറെ ഒരെണ്ണമാണ് ചിക്കൻ, ഇത് 1 pound 75 ആണ്, ഇത് രണ്ടും 1 pound 75 ആണ്. ഒന്ന് പിരിപ്പിരി ചിക്കൻ, ഒന്ന് സദേൺ ഫ്രൈഡ് ചിക്കനുമായിരുന്നേ. പിന്നെ പച്ചക്കറിക്കൊക്കെ നല്ല മിക്സ്ഡ് പെപ്പേഴ്സ്, ഇതിന് 1 pound. സ്പ്രൗട്ട്സ് 20 p ഉള്ളായിരുന്നു, എല്ലാം മിക്ക വെജിറ്റബിൾസിനും 20 p ഉള്ളായിരുന്നു. പിന്നെ ഇത് മേടിച്ചാൽ കേട്ടോ. പിന്നെ ഇത് ക്യാബേജ്, രണ്ട് കളറും ക്യാബേജ് മേടിച്ചു, ഒന്ന് നമ്മുടെ പർപ്പിൾ കളർ ക്യാബേജും ഗ്രീൻ കളർ ക്യാബേജ്. പിന്നെ ഇത് ക്യാരറ്റ്, ഈ ക്യാരറ്റിനൊക്കെ ആണെങ്കിലും എല്ലാത്തിനും 20 p ആയിരുന്നു. ഇതൊക്കെ റോസ് കളറിന് വേണ്ടി മേടിച്ചതാണ്. പിന്നെ മധുരക്കിഴങ്ങ് അവിടെ മേടിച്ചതാണ്, സ്വീറ്റ് പറ്റിയിട്ട് അതിന് 1 pound ആണ്. പിന്നെ ഇതേ നിങ്ങൾക്കറിയായിരിക്കും ഇത് പാർനെറ്റ്സ് നമ്മുടെ ഈ റാഡിഷൊക്കെ പോലെ തന്നെ ഇരിക്കുന്നത്, ഇതും റോസ്റ്റ് മേടിച്ച് മേടിച്ചാണ്, 20 p ഉള്ളായിരുന്നു. പിന്നെ കപ്പ, കപ്പയ്ക്ക് നല്ല വില കേട്ടോ, ഞാൻ 3-4 കപ്പ മേടിച്ചു, അതിനാണെങ്കിൽ 3.5 pound സംതിങ് എങ്ങാണ്ടായി കപ്പയുടെ വില. പിന്നെ അതെ ഉരുളക്കിഴങ്ങ്, ഇത് എത്ര കിലോയാണ്, 2 kg, 2 kg വേറെ 20 p ഉള്ളായിരുന്നു കേട്ടോ, 20 p. പിന്നെ ഞാൻ കുറേ തേങ്ങ മേടിച്ചു, 5 തേങ്ങ മേടിച്ചു, 1 തേങ്ങയ്ക്ക് 50 paisa എങ്ങാണ്ടായിരുന്നു എന്നാണ് എൻ്റെ ഒരു വിശ്വാസം, 59 paisa എങ്ങാണ്ടായിരുന്നു. 2.95 5 തേങ്ങ മേടിച്ചപ്പം. പിന്നെ അത് കുറച്ച് വെളുത്തുള്ളി മേടിച്ചു, വെളുത്തുള്ളി പൈസ എത്രയാണ് ഞാൻ കറക്റ്റായിട്ട് ഞാൻ ഓർക്കുന്നില്ല കേട്ടോ, 5 bulbs. കുറച്ച് വെളുത്തുള്ളി മേടിച്ചു. പിന്നെ എന്താ കുറച്ച് ഇഞ്ചിക്കൊക്കെ നല്ല വിലയാട്ടോ, എല്ലാവരും മേടിക്കുന്നതുകൊണ്ടായിരിക്കും കുറച്ച് ഇഞ്ചി മേടിച്ചുള്ളൂ. അപ്പോൾ അത്രയ്ക്കാണ്. ഇനി എന്തെങ്കിലുമൊക്കെ അവർ പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടോയെന്ന് എനിക്കറിയില്ല. ഇതാണ് നമ്മുടെ വലിയ ലിസ്റ്റ് അസ്തയെന്ന് മേടിച്ച ഷോപ്പിങ്ങിൻ്റെ എൻ്റെ പേരൊക്കെ നിങ്ങൾ കണ്ടോ, അതെ, ഇങ്ങനെ മേടിച്ച് മേടിച്ച് ഇത് ഇങ്ങനെ നീണ്ടു കിടക്കുന്ന ലിസ്റ്റാണ് കേട്ടോ ഈ ലിസ്റ്റ് അല്ലോ. ഇങ്ങനെ മേടിച്ച് മേടിച്ച് മേടിച്ചതിൻ്റെ വിലയൊക്കെ ഞാൻ ബില്ല് ഇതിൽ ഫോട്ടോയൊക്കെ ആഡ് ചെയ്യാൻ നിങ്ങൾ നോക്കി, ഇതിൻ്റെ പൈസ ടോട്ടൽ ഏതാണ്ട് ഒരു 110-120 pound എങ്ങാണ്ടായി, 138 pound. 138 pound എന്ന് പറയുമ്പോൾ നമ്മുടെ നാട്ടിൽ 13,000-14,000 രൂപ അടുത്തായിട്ടുണ്ട്. ഇത്ര സാധനങ്ങൾ മേടിച്ചു, ഒരു മാസത്തിനുള്ള സാധനം എന്ന് ഞാൻ വിചാരിക്കുന്നു. കുറേയൊക്കെ ഒത്തിരി ചീപ്പ് പ്രൈസ് ഉണ്ടായിരുന്നു, എന്നിട്ടും ഇത്രയും പൈസയായി. പിന്നെ ഞാൻ മേടിച്ചത് ഞാൻ ഒരു കടയ്ക്ക് നിങ്ങളെ ഞാൻ കാണിച്ചയക്കുക, അപ്പോൾ അതിനകത്തു നിന്നുള്ള കുറേ ഡ്രസ്സുകളാണ്. ഇതാണെങ്കിൽ ഞാൻ നിങ്ങളെ വേറൊരു സെപ്പറേറ്റ് വീഡിയോ ആയിട്ട് ഞാൻ കാണിച്ചു തരാം. അപ്പം നിങ്ങളെല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ ആൻഡ് ടേക്ക് കെയർ.